നമ്മളുടെ ഭാരത് എന്ന് പറയുന്ന ആ ഒരു വിഷയമാണ്. അതിനെ കൂടി ഒന്ന് നമ്മൾ പരാമർശിച്ചിട്ട് നമുക്കിന്നിവിടെ അവസാനിപ്പിക്കാം. ഇന്ത്യ എന്ന് പറയുന്ന വാക്ക്, ആ ഒരു പേര്, അതിന് പകരം ഭാരത് എന്നുള്ളൊരു പേരാണ് ഇനി മുതൽ ഉപയോഗിക്കുക എന്നൊരു എന്താണ് ഒരു കിംവദന്തി നമ്മൾ കഴിഞ്ഞ കുറച്ച് ഒരു ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. അത് വലിയ ഒരു ചർച്ചയാകുന്നു. അപ്പോൾ ഇന്നറിയാൻ കഴിയുന്ന അങ്ങനെയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല, അത് ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയതാണ്, അങ്ങനെയൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളൊരു സംഭവം വേറെ അറിയാൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് അതൊന്നുമല്ല. കാരണം ഇന്ത്യ എന്നുള്ള പേര് ഉപേക്ഷിച്ചാൽ അത് പാകിസ്ഥാൻകാരെടുക്കും എന്നുള്ളൊരു സാധനം അപ്പുറത്തു നിന്ന് വന്നു. അത് വലിയ പണിയാവും. അത് ഇത്ര നാൾ എന്താണ് പാകിസ്ഥാനിലേക്ക് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നോടത്ത് ഇനി മുതൽ എങ്ങാനും പാകിസ്ഥാൻകാർ പേര് ഇന്ത്യ എന്നാക്കിയാൽ ഇനി നീ ഇന്ത്യയിലേക്ക് പോടാ എന്ന് ഭാരതത്തിലിരുന്ന് പറയേണ്ടി വരുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട്, അതൊരു വലിയൊരു കോംപ്ലിക്കേഷൻ ആയതുകൊണ്ടാകണം ചിലപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭാരത് എന്നുള്ള പേര് അത് ശരിയോ തെറ്റോ എന്നുള്ളതിനേക്കാൾ ഉപരി ഈ ഒരു വിഷയം ഇത് ഇത്ര വലിയ വിഷയമാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതിങ്ങനെ ചർച്ചയാക്കി, ഇത് ഇങ്ങനെ വലിയൊരു സംഭവമാക്കി അവതരിപ്പിച്ച് യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ട വിഷയങ്ങളിൽ നിന്ന് ഇതുപോലെ ശ്രദ്ധ തിരിഞ്ഞ് പോയി, ഇതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇതിലെ ഇതിന് വഴിവെക്കുന്നത് ആരാണ്? അങ്ങനെ വഴിവെക്കുന്ന ആളുകളെ ഞാൻ ഇടുന്ന പേര് വോക്ക് തീവ്രവാദികൾ എന്നാണ് ഞാൻ പറയുക. ഇത് പുക തീവ്രവാദികൾ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. എന്തിലും ഏതിലും ഇതേപോലെ ഒരു സംഘിപ്പേടി. നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്ത് വിഷയം ഉണ്ടാകുമ്പോഴും അതിനകത്ത് സംഘപരിവാറിനെ ഒന്ന് തോണ്ടിയിട്ട് അവരെ രണ്ട് പത്ത് തെറി പറഞ്ഞ് അവരുടെ തലയിൽ ഇടിവെട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തും പറയാം. അങ്ങനെ ഒരു ലൈനിൽ നടക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയത്തിലും അതാണ് അവരുടെ ഒരു രീതി. സത്യത്തിൽ അത് ഉണ്ടാക്കി വെക്കുന്ന ഏറ്റവും വലിയ ഒരു ഗുണം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഘികൾക്ക് തന്നെയാണെന്ന് ഇവർ മനസ്സിലാകാതെ പോകുന്നു. നിങ്ങളിങ്ങനെ അവരെ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തൊക്കെ വലിച്ചഴിച്ചു കൊണ്ടുവന്ന് അവർക്ക് അനാവശ്യമായ പബ്ലിസിറ്റി കൊടുത്ത് അവരെ കൂടുതൽ പോപ്പുലറാക്കി നിങ്ങൾ അവരിലേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു ഫ്രീ സർവീസ് എല്ലാത്തിലും നേരത്തെ സ്റ്റാലിൻ കൊച്ചു സ്റ്റാലിൻ ചെയ്തതും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതേ പണി തന്നെയാണ്. ഭാരത് എന്ന് പറയുന്ന വാക്കിന് എന്താ പ്രശ്നമുള്ളത് എന്ന് ഞാൻ ചോദിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ചിന്ത ഇട്ട് തന്നത് നമ്മളുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി തന്നെയാണ്. അദ്ദേഹം ഇവിടെ ഇന്ത്യ മൊത്തം ഓടി നടന്നു. ആ നടന്ന സമയത്ത് അദ്ദേഹം ആ യാത്രക്കിട്ട പേര് ഭാരത് ജോഡോ യാത്ര എന്നാണ്. അപ്പോൾ ഭാരത് എന്നുള്ള പേര്, ആ പേരിനെ എതിർക്കുന്നത് എന്തുകൊണ്ട്, അതിനുള്ള കണ്ടീഷൻ എന്താണ്, ഓൺ വാട്ട് ബേസിസ് എന്നുള്ള ചോദ്യം വന്നു കഴിയുമ്പോൾ അത് മതത്തിൻ്റെ പേരിലാണ്, അത് റിഗ്രസീവാണ്, അത് ഭയങ്കര പിന്തിരിപ്പനാണ്, അത് ഇടുന്ന ആളുകളൊക്കെ മഹാമോശക്കാരാണ്, അവർ ഭയങ്കര ഗൂഢലക്ഷ്യമുള്ള ആളുകളാണ് എന്നൊക്കെയാണ് നിങ്ങൾ പറയാൻ പോണത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും ബാധകമല്ലേ. ഇവിടെ ഇതിനെ എതിർക്കുന്ന ഇവിടുത്തെ നമ്മളുടെ കോൺഗ്രസ് പറയുന്ന ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി രാഹുൽ ഗാന്ധിയാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ നേതാവായിട്ടോ ഇതിൻ്റെ പ്രതിപക്ഷം. പുള്ളിക്ക് പോലും നാണക്കേടല്ലേ അത്. അപ്പോൾ കാരണം എന്താണ്? പുള്ളി നടത്തിയ പുള്ളിയുടെ യാത്രയ്ക്ക് പുള്ളിയുടെ പേര് ഭാരത് എന്നാണ്. അപ്പോൾ അത് മതത്തിൻ്റെ പേരിലാണ്, അത് പിന്തിരിപ്പനാണ്, അത് നമ്മളെ ഒരുപാട് കൊല്ലം ബാക്കോട്ട് കൊണ്ടുപോകുന്നൊരു സാധനമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്നൊരു അതിപ്രധാനമായ ഒരു യാത്രയ്ക്ക് ഇടേണ്ട പേരാണോ ഭാരത്? അല്ലല്ലോ. അപ്പോൾ അവിടെ നിങ്ങൾ ഇടേണ്ടത് ഇന്ത്യ ജോഡോ യാത്ര എന്നായിരുന്നില്ലേ? അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരിക്കൽ പോലും ആ വിഷയം വന്നിട്ടില്ല. അപ്പോൾ അവിടെ അത് പ്രശ്നമല്ലാതെ പോകുന്നു. ഇനി പോട്ടെ, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളെടുക്കുക. അപ്പോൾ BSNL നമ്മളെടുക്കുന്നു. ആ BSNL ബി എന്താണ്? അത് ഭാരതീയ എന്ന് തന്നെയാണ് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്, ഭാരത് എന്നുള്ളതിൻ്റെ ഒരു ഹിന്ദി പ്രയോഗം. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അവിടെ ഭാരതീയ റിസർവ് ബാങ്ക്, അവിടെ വരുന്നത് ഭാരതീയ തന്നെയാണ്. അങ്ങനെ ഏത് തന്നെ ഇതുപോലെയുള്ള സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്തു കഴിഞ്ഞാലും, ഇന്ത്യൻ റെയിൽവേ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഭാരതീയ റെയിൽവേ ആണ്. എല്ലാത്തിലും ഭാരത് ഭാരത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഇൻ്റർചേഞ്ചബിളി ഉപയോഗിക്കാവുന്നൊരു സാധനമായിരിക്കെ ഇപ്പോൾ നമ്മൾ കാണുന്ന, ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എന്താണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻസ് ആയാലും അതിനകത്തൊക്കെ ഈ ഇന്ത്യൻ റെയിൽവേ എന്ന് എഴുതിയിട്ട് അടിയിൽ ഭാരതീയ റെയിൽവേ എന്ന് എഴുതേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇത് രണ്ടും ഭാരതീയ റെയിൽവേ ഭാരതീയ റെയിൽവേ എന്ന് തന്നെ ഇംഗ്ലീഷിലും മലയാളം ഈ പറയുന്ന ഹിന്ദിയിലും എഴുതിയാൽ എന്താ കുഴപ്പം എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അതിലെന്താ തകരാറ്? കാരണം ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വച്ചിരിക്കുന്നത് ഇത് രണ്ടും ഉപയോഗിക്കാമെന്നിരിക്കെ ഇത് അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവന്നു. അത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്നുള്ളടത്ത് ഭാരത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഭാരത് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ഇത്ര വലിയ ഇഷ്യൂ ആക്കാൻ എന്താ ഉള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷേ അത് ചോദിക്കുന്ന ആളുകളെയും നിങ്ങൾ ഇവിടെ BJP ആക്കും, അത് അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ന്യായം പറയുന്ന ആളുകളെയും നിങ്ങൾ BJP ആക്കും എന്ന് വരുമ്പോൾ അത് പ്രശ്നമാണ്.
നിങ്ങൾ ഇപ്പോൾ ഇത് പറയുന്ന സമയത്ത് ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ ചില കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കുന്ന ചോദ്യം, ഈ പേരിടുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ എത്ര ആളുകൾ പട്ടിണി കിടക്കുന്നു, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൂടെ, അതല്ലേ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഈ നേരത്തെ ഇപ്പോഴാണോ നിങ്ങൾ ഈ പറയുന്ന പേരുമാറ്റമൊക്കെ ആയിട്ട് വരേണ്ടത് എന്ന് ചോദിക്കുന്ന ചില അന്തം കമ്മികളെക്കുറിച്ച് നമ്മളൊന്ന് ഓർക്കേണ്ടി വരും. അപ്പം എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, ഇതേ കേരളം, കടത്തിൽ മുങ്ങി നിൽക്കുന്ന കേരളം, വലിയ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ വേണ്ടി നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന കേരളം, ഒരു അത്തരത്തിലുള്ളൊരു കേരളത്തിൽ ഇരുന്നു കൊണ്ടല്ലേ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുന്നേ കേരള പറ്റൂല, നമ്മൾ കേരളം എന്ന് തന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി അത് കേന്ദ്രത്തിലേക്ക് കൊടുത്തു വിട്ടത്? അപ്പോൾ അവിടെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് കേരളത്തിൻ്റെ പേര് മാറ്റുന്നത് ചർച്ച ചെയ്യുമ്പോൾ അതിന് ഭാഷാപരമായിട്ടുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്താണ് എത്നിക് അല്ലെങ്കിൽ ഇവിടുത്തെ റീജിയണൽ ആയിട്ടുള്ള റീസൺസ് ഒക്കെ വെച്ചുകൊണ്ട് അത് ചെയ്യുമ്പോൾ അത് മേന്മ, അത് ഭയങ്കര സംഭവം. ഇപ്പുറത്ത് ഈ സംഖികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതാകെ പ്രശ്നം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഒരു പേര് ചേഞ്ച്, അതെന്ത് തന്നെ പേരായാലും ആ പേര് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നിങ്ങൾക്കൊരു ന്യായമുണ്ടെന്നുണ്ടെങ്കിൽ സമാനമായ ന്യായം പറയാനുള്ള അവകാശം മറ്റവർക്കും ഇല്ലേ? നിലവിൽ ഉണ്ടല്ലോ, ഇത് താലിബാൻ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇത് അനാവശ്യമായ ചർച്ച ഉണ്ടാക്കി ഇതിൽ കൂടുതൽ മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്ന പണിക്ക് എന്തിനാണ് നിൽക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിനതിൻ്റെ വഴിക്ക് വിടുക. ഏതായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇന്ത്യ എന്നുള്ള പേര് റദ്ദാക്കിക്കൊണ്ട് ഭാരത് എന്നുള്ളൊരു പേര് എടുക്കില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻകാർ ഇന്ത്യ എന്നുള്ള പേരുമായിട്ട് പോവുകയും ചെയ്യും, ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ പാകിസ്ഥാനായിരിക്കും ഇന്ത്യ എന്ന് അറിയപ്പെടുകയും ചെയ്യുക. അത് ഏറ്റവും വലിയ നാണക്കേട് ഉണ്ടാക്കുകയും അങ്ങനെ ഒരു നാണക്കേടിന് വഴിവെച്ച പാർട്ടി ഏത് എന്ന് ഭാവിയിൽ PSC ചോദ്യമായിട്ട് ഇവിടെ വരുന്നതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഇവിടുത്തെ BJP ആ പണിക്ക് നിൽക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, ഭാരത് എന്നുള്ള പേര് അത് ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്കതിൽ പറയാനുള്ളത്. അത് ഒന്നിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അവസാനമായിട്ട് ഈ ഒരു എങ്ങനെയാണ് ഈ BJP അതല്ലെങ്കിൽ സോറി കോൺഗ്രസും ഇവിടുത്തെ CPMും അപ്രത്യക്ഷമാകാൻ പോകുന്നത്, അല്ലെങ്കിൽ അവർ അപ്രധാനമായി പോകുന്നത് എങ്ങനെയായിരിക്കും, അതിൽ തന്നെ CPM എങ്ങനെയായിരിക്കും ഇവിടെ വംശനാശം സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതും കൂടി ഒന്ന് പറയുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, അത് ഈ വിശ്വാസത്തെ കൂട്ടുപിടിക്കുന്നു എന്ന് പറയുന്ന സംഗതി ഏതുപോലെ ഇരട്ടത്താപ്പിൻ്റെ ഭാഗമായിക്കൊണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു, ഈ ഇന്ത്യ എന്ന് പറയുന്ന പ്രതിപക്ഷ കൂട്ടായ്മ ഉണ്ടാക്കുന്നു, അതിൽ രാഹുൽ ഗാന്ധി ഒരു പ്രധാന ഭാഗമാകുന്നു. അങ്ങനെ ഭാഗമായിട്ടുള്ള ആ ഇന്ത്യ കൂട്ടുകെട്ടിലുള്ള ഒരു പാർട്ടിയായിട്ടുള്ള DMKയുടെ ഒരു പ്രധാനമായ ഒരു ഭാഗമായിട്ടുള്ള സ്റ്റാലിൻ്റെ കൊച്ചുമുഖം വന്നിട്ട് പറയുകയാണ്, സനാതനധർമ്മത്തെ നമ്മൾ കൊന്നു കുഴിച്ചു മൂടണം എന്ന് പറയുമ്പോൾ ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാധനം തന്നെ അല്ലേ ഈ സനാതനധർമ്മത്തിൻ്റെ ഭാഗം, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് എനിക്ക് തിരുത്തി തരണം, ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ അതിൻ്റെ ഭാഗമാണെന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലെത്തു. ഇത് എന്താ സാധാരണ മലയാളത്തിൽ പറയാറുണ്ട്, എന്താണ് അത് പറഞ്ഞാൽ കൂടി പോന്നാലും പറയാണ്, എന്താണ് ഊത്തും ഊമ്പലും ഒരുമിച്ച് വേണ്ടാന്ന് നമ്മൾ പറയാറുണ്ട്. ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇരട്ടത്താപ്പ് നിങ്ങൾ നിർത്തണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വിശ്വാസത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അത് ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് അത് വെച്ചുകൊണ്ട് വിശ്വാസികളെ കബളിപ്പിച്ചുകൊണ്ട് വോട്ട് തേടുന്ന പണി അത് BJP ചെയ്യുമ്പോൾ ഓഹോ, നിങ്ങൾ ചെയ്യുമ്പോൾ ആഹാ എന്ന് പറയുന്ന രീതി അത് നിർത്തുക. നിങ്ങൾ ഇതിനെ DMKയുടെ നേതാക്കളൊക്കെ പറയുന്നത് പോലെ അതിനെ എതിർക്കുന്നു എന്നുണ്ടെങ്കിൽ അത് എല്ലായിടത്തും എതിർക്കുക. അത് നിങ്ങൾ ഇതേപോലെ ചെയ്ത് കാണിച്ചിട്ട് ഇത് ഇവിടെയൊന്നും നിൽക്കുന്നില്ല. നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു മഹർഷി ഇവിടെ ഉണ്ട്, യച്ചൂരി മഹർഷിയാണത്. യച്ചൂരി മഹർഷിയെ പോലെയൊക്കെയുള്ള ആളുകൾ ഇതുപോലെ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ, എന്നിട്ട് ഇതിനെ ന്യായീകരിക്കാൻ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, ഇത് ഒരു ചെറിയ ഞാൻ അവിടെ ചെന്ന് പറയാതെ ആരോ എന്നോട് ചോദിക്കാതെ എൻ്റെ തലയിൽ പൂക്കൾ വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ന്യായീകരിക്കുന്ന നമ്മളുടെ ക്യാപ്സ്യൂൾ കമ്മിക്കൂട്ടങ്ങളെയും നമ്മൾ കാണുമ്പോൾ എന്തിനും ഏതിനും ന്യായീകരണം കണ്ടെത്താനുള്ള അവകാശം അത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ന്യായീകരണം എന്തോ ആയിക്കോട്ടെ, നല്ല ഒരു ഗുണത്തിലും നമുക്ക് എടുക്കാൻ പറ്റാതെ ഉള്ള 5 പൈസയ്ക്കില്ലാത്ത ന്യായീകരണം ഇറക്കുന്ന കാര്യത്തിൽ ഇവിടെ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ന്യായം ഇറക്കുന്ന സമയത്ത് അതൊരു ഒരു മത്സരമായിട്ടെങ്കിലും നിങ്ങൾ കണ്ട് അത് ഇറക്കാനുള്ളൊരു അവകാശം അത് BJP ഉണ്ട് എന്ന് നിങ്ങളൊന്ന് വകവെച്ച് കൊടുക്കണമെന്നേ പറയാനുള്ളൂ. അതല്ലാതെ നിങ്ങളുടേത് ശരിയാണെന്നോ അവരുടേത് ശരിയാണെന്നോ അല്ല ഈ പറയുന്നത്. ഈ പണി നിങ്ങളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു, വിശ്വാസത്തെ കൂട്ടുപിടിക്കുന്നു. ആവശ്യം തരാതരം നോക്കിയിട്ട് വിശ്വാസത്തെ തള്ളിപ്പറയുകയും തരാതരം നോക്കി വിശ്വാസത്തെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് അത് നിർത്തുക. അത് ഏത് വിശ്വാസമായാലും ശരി, ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇസ്ലാം എന്ന് പറയുന്ന വിശ്വാസത്തെ കൂട്ടുപിടിക്കുന്നു, ശരിയത്താണ് ശരിയെന്നൊക്കെ പറയുന്നുള്ള വലിയ വലിയ അബദ്ധങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് ഒരു വശത്തെ വിശ്വാസികളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് വോട്ടെടുക്കുന്നത് അത് മറ്റുള്ള ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇത് ബാക്കിയുള്ള ആളുകളൊന്നും കണ്ണുകാണാത്ത ആളുകളല്ലല്ലോ, ബോധമില്ലാത്ത ആളുകളല്ലല്ലോ.
എല്ലാവരും കമ്മികളല്ലല്ലോ. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ കനൽ ഒരു തരിയെങ്കിലും കുറച്ചൊക്കെ ബാക്കി ഉണ്ടാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.